back to our channel. നമ്മള് ഇന്ന് ഞാനും സോനയും കൂടിയാണ് ഒരു സംഭവം ചെയ്യാൻ പോണത്. വേറെ ഒന്നുമല്ല കേട്ടോ, ഒരു ഹെയർ സ്പായ കേട്ടോ ഞങ്ങള് ചെയ്യാൻ പോണത്. ഹെയർ സ്പാ ചെയ്യാൻ പോണയാണ്. അപ്പോ ഞാൻ കരുതി എന്തായാലും സോനയും ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്, അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ഒന്നിച്ച് ചെയ്യാന്ന് ഓർത്തു. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ഒന്നിച്ചാണ് ചെയ്യാൻ പോണെ ഹെയർ സ്പാ. നല്ലതാട്ടോ, നല്ല ഹെയർ സ്പാ ആണ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് സോ ബെനിഫിറ്റ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് സ്പാ ചെയ്യുന്നതിലോട്ട് കിടക്കാം. പിന്നെ ഞാൻ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ മാസ്ക്, ഈ ഹെയർ മാസ്ക് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോണത്. ഞാനിത് വാങ്ങിച്ച് വെച്ചിട്ട് ഒരു മൂന്നാലാഴ്ചയായി, പക്ഷെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ സോനെ, എനിക്കും സോനയ്ക്കും സെപ്പറേറ്റ് ആയിരുന്നു ഞങ്ങള് വാങ്ങിച്ചിരുന്നത്. ഇതെന്ത് രണ്ടെണ്ണം വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, എനിക്കൊന്നും കിട്ടൂല, ചേച്ചി കൊണ്ടുപോകും എല്ലാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കണ പോലെയല്ല, ഭയങ്കര സാധനോ, ഭയങ്കര സാധനം ഇങ്ങനെ ഇരിക്കണ പോലെയല്ല. ഓക്കെ, കണ്ടിന്യൂ. എന്റെ വിഷമം ഞാൻ ഇടയ്ക്ക് നിന്റെ യൂട്യൂബേഴ്സിനോട് പറഞ്ഞോട്ടെ. അപ്പൊ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നിങ്ങളെ കാണിച്ചിട്ട് യൂസ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കണേയായിരുന്നു. അപ്പൊ സോന രണ്ടു മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞോളൂ. സൂപ്പർ, നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്ക് പറ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ്. മുടി ഭയങ്കര ഫ്രിസ്സി ആയി പോവാറുണ്ട്. ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹെയർ കളർ ചെയ്തതിന് ശേഷം എന്റെ മുടി അത്യാവശ്യം നല്ല രീതിയിൽ കെമിക്കലാണല്ലോ, ഒരുപാട് കെമിക്കൽസ് തലയില് കയറി അവസാനം എന്റെ മുടി ഒരു പരിവമായി. ഗൈസ്, ഞാൻ നല്ല കൊച്ചായതുകൊണ്ട് മുടി ഭയങ്കര ശ്രദ്ധിക്കുന്നത് കൊണ്ട് എന്റെ മുടി ഇപ്പൊ നല്ലൊരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അന്ന് ഒരു ദിവസം എനിക്ക് പ്രിഫർ ചെയ്തു, ചേച്ചി പ്രിഫർ ചെയ്തു എനിക്ക് പ്ലം എന്ന് പറഞ്ഞ ഹെയർ മാസ്ക് നല്ലതാണെന്ന്. അപ്പൊ ആദ്യം ഞാൻ ഒരു പ്രാവശ്യം യൂസ് ആക്കി, ബട്ട് അന്നത്തെ ദിവസം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹെയറിന് അത്ര ഡാമേജ് ഉണ്ടായില്ല. അപ്പൊ പക്ഷെ നല്ല രീതിയിൽ, അപ്പൊ എനിക്ക് അതും എങ്ങനെയാണ് അതിന്റെ റിസൾട്ട്സ് ഒന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ കെമിക്കലൊക്കെ അടിച്ച് എന്റെ മുടി ഇങ്ങനെ ഫ്രിസ്സി ആയതിനു ശേഷം ഞാൻ പിന്നെ യൂസ് ആക്കിയത്. അപ്പോഴാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്, ഇതിന്റെ യൂസ്ഫുൾ എത്രത്തോളം ഉണ്ടെന്നുള്ള റിസൾട്ട്സ് എനിക്ക് വന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഇവിടെ മുടി കണ്ടിട്ട് ആരും അത് നോക്കണ്ട ഗൈസ്. ഇപ്പൊ ഇവള് പിന്നെയും കളർ ചെയ്തായിരുന്നു ഒരു പ്രാവശ്യം, അതായത് ഇവള് രണ്ടാമത്തെ പ്രാവശ്യം കളർ ചെയ്തതാണ്. അപ്പൊ പിന്നെയും കളർ ചെയ്തപ്പോ അതെ പിന്നെയും ഫ്രിസ്സി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നിച്ച് ചെയ്യാന്ന് ഓർത്തത്. ഈ ഫ്രിസ്സി ആയിട്ടുള്ള ഹെയർ ഫ്രിഡ്ജായിട്ടുള്ള ഹെയർ ആ സ്പാ ചെയ്യുമ്പോ എന്തൊക്കെ വരും, എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നാണ് നമ്മൾ നോക്കാൻ പോണേ. ഇത് എനിക്ക് തോന്നുന്നുണ്ട് നല്ലൊരു മാസ്ക് ആണ് അത്, പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോണ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയണേ നല്ല മാസ്ക്. ഒരു തവണ യൂസ് അല്ല അത്, നമ്മള് ആഴ്ചയിൽ ഒരു ദിവസം വെച്ചത് കണ്ടിന്യൂ ചെയ്യാനുണ്ട്. ഒരു ദിവസം ചെയ്യുമ്പോഴേക്കും മാറ്റമില്ല. പക്ഷെ ഇവളിപ്പോ ഫ്രിസ്സി ആവാൻ കാരണം ഇവള് ഇത്രയും കളറ് ചെയ്തേക്കുന്നോണ്ടാട്ടോ. ഇതിനു മുന്നേ കളർ ചെയ്യുന്നതിന് മുന്നേ മര്യാദക്കായിരുന്നു, മര്യാദക്കായിരുന്നു. അപ്പൊ സ്പാ ഇത് ചെയ്തിരുന്നപ്പോ നല്ലൊരു ടെക്സ്ചറിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഹായ്, ഐ എം സൂര്യ, ഐ എം സോന. അപ്പോ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ്, നമ്മള് പറഞ്ഞോണ്ടിരുന്ന സംഭവം ഇതാണ്. ഞാനിത് പൊട്ടിച്ചിട്ട് പോലും കേട്ടോ, അങ്ങനെ തന്നെ ഇരിക്കയാണ്. പക്ഷെ സോന പൊട്ടിച്ചിട്ടുണ്ട്, യൂസ് ചെയ്തതുകൊണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. അയ്യോ, കാണാൻ പറ്റില്ല ഗൈസ്, വൈറ്റ് 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 ആയതുകൊണ്ട് എന്തോ യൂസ് ചെയ്തിട്ടുണ്ട്. നീ ഇത്ര എടുത്തായിരുന്നോ, യൂസ് ചെയ്തോ? ഓക്കെ, അവള് അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യൂസ് ചെയ്ത ടൈമിലൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ നല്ല ഫ്രിസ്സി ആയിട്ടിരിക്കാനാണ്. അപ്പൊ ഒന്നും കൂടി യൂസ് ചെയ്യാന്ന് ഓർത്തിട്ടാണ്. പിന്നെ എനിക്ക് ചേച്ചി വരുമെന്നുള്ളൊരു വിശ്വാസം. ഞാനിത് പ്ലമ്മിന്റെ അവക്കാഡോ ഹെയർ മാസ്ക് ആണ് യൂസ് ചെയ്യാൻ പോണത്. അതിന്റെ ബ്രാൻഡിന്റെ ആയിട്ടോ ഇത് നല്ല മാസ്ക് ആണ്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എന്നാലും ഇവളുടെ ഒരു ഇതിൽ വെച്ച് ഞാൻ പറയുന്നത് നല്ലൊരു മാസ്ക് ആണ്. പിന്നെ ധാരാളം റിവ്യൂസ് ഒക്കെ ഉണ്ട്, ധാരാളം യൂട്യൂബേഴ്സ് ഇത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മാസ്ക് തന്നെയാണ്. നല്ല മാസ്ക് ആട്ടോ. ഇതിന് എത്രയോ റേറ്റ് 675 ആണ്, പക്ഷെ അതിനുള്ളത് ഉണ്ട്. നല്ല മാസ്ക് ആട്ടോ.
പിന്നെ ഞാൻ ആദ്യം മാമരത്തിന്റെ ഒണിയൻ ഹെയർ മാസ്ക് ആണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. അതും നല്ലൊരു മാസ്ക് ആട്ടോ. അത് ഞാൻ കുറച്ചുനാളെ യൂസ് ചെയ്തിരുന്നു. അതും നല്ലൊരു കണ്ടീഷണർ ഇട്ട പോലെയാണ്. നല്ല മുടിയൊക്കെ നല്ലോണം ഫ്രിസിനെസ്സും ഡ്രൈനെസ്സും ഒക്കെ മാറ്റി മുടി നല്ലവണ്ണം കണ്ടീഷണർ ആയിട്ട് കിടക്കാനായിട്ട് പറ്റുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. അതും മുടി നല്ല സോഫ്റ്റ് ആയിട്ട് മാനേജബിൾ ആയിട്ട് കിടക്കും. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളിന്ന് ഈ പ്ലമ്മിന്റെ ഏതാണ് അവക്കാഡോ റേഞ്ചിലെ ഹെയർ മാസ്ക് ആണ് യൂസ് ചെയ്യാൻ പോണേ. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം കേട്ടോ. പൊട്ടിച്ചാ കീറി പറിച്ചെടുത്തേക്കുന്ന് ഫുള്ളും ഉണ്ട് കേട്ടോ. ഫുള്ളും ഉണ്ട് കേട്ടോ. വൈറ്റും വൈറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റാള. ഫുള്ളും ഉണ്ട് കേട്ടോ. ഇത് നിറയെ ഉണ്ട്. ഇത് ഇത്രയും പോർഷൻ ഉണ്ട്. അപ്പൊ നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എന്റെ ഈ ഹെയർ മാസ്ക് മാത്രമേ ഉള്ളൂ. ഈ പ്ലമ്മിന്റെ എന്റെ അവക്കാഡോ ഷാംപൂ കണ്ടീഷണറും കിട്ടും. പക്ഷെ എന്റെ കയ്യിൽ അതില്ല ഗൈസ്. നമ്മള് ഈ ഹെയർ മാസ്ക് അത്രേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം ആദ്യം തന്നെ നമ്മൾ സ്പാ ചെയ്യുമ്പോൾ ഹെയർ വാഷ് ചെയ്യണം. അപ്പൊ ഞാനും സോനയും ഒന്ന് ചെന്ന് തലയൊന്ന് കഴുകിയിട്ട് വരാം. ഷാംപൂ കണ്ടീഷണർ ചെയ്തിട്ട് വരാം. എന്നിട്ട് ഒന്ന് സെമി ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. ഡയറക്റ്റ് വെറ്റ് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല. ഇതൊന്ന് സെമി ഡ്രൈ ആവട്ടെ കേട്ടോ. അപ്പോഴേക്കും ഞങ്ങള് തല കുളിച്ചിട്ട് വരാം. ഹലോ, ഞങ്ങളിതാ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാനിത് മുടി കുളിച്ചിട്ടോ. മുടി കുളിച്ച് ഒന്ന് സെമി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ തന്നെ വെറ്റ് ഹെയറിൽ തന്നെ ഇറങ്ങുന്നില്ല. നമ്മളൊന്ന് സെമി ഡ്രൈ ആവുമ്പോൾ ഇട്ടാ മതി. എന്താ ഉണങ്ങിയിട്ടില്ല ഗൈസ്? അതിന്റെ ഉണങ്ങിയിട്ടുണ്ട്. ഇത്ര ഉണങ്ങിയാൽ മതി. വലിയതായിട്ട് ഉണങ്ങൊന്നും വേണ്ടത്. ഒന്ന് ചെറിയ ഒരു നനവ് മതിയാവും. അത്രയും മതിയാവും. പിന്നെ നമുക്ക് ഇങ്ങനെ ഈ 600 ആണെങ്കിലും തന്നെ ഇത് കുറെ നാള് ഒരു 7 ഇത് യൂസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പൊ നമ്മള് ഒരു ടൈമിൽ തന്നെ നമ്മളിങ്ങനെ സ്പായൊക്കെ ഒരു പാർലറിലൊക്കെ പോയി സ്പാ ചെയ്യാനൊക്കെ എത്ര രൂപയാവും? ഒരു കുറഞ്ഞത് ഒരു 800 അപ്പൊ അതിനേക്കാൾ ബെറ്റർ അല്ലേ നമ്മള് ഈ വീട്ടിൽ നിന്ന് ഈ ഒരു ക്രീം യൂസ് ചെയ്ത്. ഈ ക്രീം മാത്രമല്ല കേട്ടോ, നമ്മുടെ മാമാരത്തിന്റെയൊക്കെ നല്ലതാണ്. അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ സ്പാ ചെയ്യണത് ഏറ്റവും ബെറ്റർ ആട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ച് വെച്ച ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുടിക്കും നല്ല നല്ലതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. യെസ്, തുടങ്ങാം. ഒരു മൈൽഡ് ആയിട്ടുള്ള മണമാണ്. ഭയങ്കര മണമൊന്നുമില്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള മണമാണ്. എന്തിന്റെ മണമാണ്? പ്ലമ്മിന്റെ ഫേമസ്. എനിക്ക് മണം എന്തിന്റെയാണെന്നൊന്നും ഒരു ഇത് പറയാനായിട്ടുള്ള ഒരു ഒന്നും കിട്ടുന്നില്ല ഗൈസ്. അവക്കാഡോടെ ആണല്ലോ. അപ്പൊ അവക്കാഡോടെ മണം എനിക്ക് അവക്കാഡോടെ മണം എന്താണെന്ന് അറിയാൻ പാടില്ല. ചിലപ്പോൾ അവക്കാഡോടെ മണം ആയിരിക്കുള്ളൂ. മൈൽഡ് ആയിട്ടുള്ള മണമാണ്. വലിയ ഒരു ഭയങ്കര വലിയ ഇങ്ങനെ ഹാർഷ് ആയിട്ടുള്ള മണമൊന്നും അല്ല കേട്ടോ. നല്ല മൈൽഡ് ആയിട്ടുള്ള മണമാണ്. പിന്നെ ഇത് നമ്മള് ഇടാൻ നേരത്ത് കുറച്ച് വെച്ച് മാക്സിമം കുറച്ച് മുടിയിൽ വെച്ച് ഇടാൻ നോക്കാം കേട്ടോ. സ്പാൻസിൽ സ്കാൽപ്പിൽ ഇടേണ്ട ആവശ്യമില്ല. നമ്മള് ഈ റൂട്ട്സിലാണ്, നമ്മള് സ്പാ ആണല്ലോ, നമ്മള് റൂട്ട്സിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. മുടി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാനാണല്ലോ നമ്മള് യൂസ് ചെയ്യുന്നത്. അപ്പോ കൂടുതലും ഇതിൽ തന്നെ സ്ട്രാൻസിൽ തന്നെ ഇടാൻ നോക്കാം. പിന്നെ കുറച്ച് വെച്ച് ഇടാം കേട്ടോ. അതായത് കുറച്ച് മുടി സെക്ഷൻ എടുക്കാം, എന്നിട്ട് പിന്നെ ഇടാം അങ്ങനെ. അപ്പൊ നമുക്ക് ഇട്ടു തുടങ്ങാം. ഞാൻ ഇട് നീട്ടു. അതെ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഒരു ഇതിൻ്റെ ഒരു പാക്കേജിങ് വരുന്നത്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അവക്കാഡോ ആണ്. അവക്കാഡോ അറിയാലോ, ഹെയർ മാസ്ക് ഒക്കെ തയ്യാറാക്കാൻ ഏറ്റവും നല്ലതാണ്. നല്ല മുടി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ സംഭവമാണ് അവക്കാഡോ. പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഭയങ്കര തിക്കല്ല, എന്നാലും ഒരു ചെറിയ രീതിയിൽ കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ്. നല്ല ക്രീമി ടെക്സ്ചർ ആണ്. ഓരോ സെക്ഷൻ ആയിട്ട് എടുത്ത് ഇട്ടാ മതി. ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കാം, അധികം വലിക്കരുത്, മുടി പൊട്ടിപ്പോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് ഓരോ സെക്ഷന്റെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഗൈസ്. അപ്പൊ അതേ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോഴത്തെ മുടിയിൽ ചെയ്യാം. സോനയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കണേയാണ്, അവക്ക് മര്യാദക്ക് ഇടാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇതെന്റെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ ഓർത്തു. ഞാൻ വേണ്ട എനിക്ക് ഇട്ടുതരാം. അപ്പൊ ഗൈസ്, എന്റെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇവിടെ ഒന്ന് ബൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവളുടെ ഫുള്ള് ഇട്ടിട്ടില്ല. ഇവള് കുറച്ച് വെച്ചാക്കി വെച്ചേക്കഴിഞ്ഞാൽ എന്റെ അടുത്ത് ഇട്ടുതരാൻ പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാനിത് ഇവൾക്കും കൂടി ഇട്ട് കൊടുക്കട്ടെ.
ഞങ്ങളുടെ രണ്ടാളുടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, സ്പാ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി നമുക്ക് നമ്മുടെ തലയില് ഒന്ന് ചൂട് വേണം, അപ്പൊ നമുക്ക് ചൂട് ഒളിപ്പിക്കണം. അപ്പൊ നമുക്ക് ഒരു ടവൽ എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് അത് നമുക്ക് തലയില് വാപ്പ് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു 20 മിനിറ്റ് അങ്ങനെ വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഇത് കഴുകി കളയാവുന്നതാണ്. 20 മിനിറ്റും മിനിമം ആണ് കേട്ടോ, മിനിമം 20 മിനിറ്റ് എങ്കിലും വെക്കണം എന്നാണ്. അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങളിപ്പോ ഇത് വീട്ടിലായതുകൊണ്ട് 1/4 മണിക്കൂർ വെക്കുന്നുണ്ട്. നമുക്കാദ്യം അപ്പൊ ഒരു ചൂടുവെള്ളത്തില് മറ്റേ ടവല് റാപ്പ് ചെയ്ത് വെക്കാം. അപ്പൊ ഞങ്ങള് ചൂടുവെള്ളത്തില് ടവല് മുക്കിയിട്ട് വരണം. ഓ അതെ, അപ്പൊ ഞങ്ങള് ചൂടുവെള്ളത്തില് ടവല് മുക്കിയിട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു 20 മിനിറ്റ് വെച്ചേക്കണം. 20 മിനിറ്റോ 1/4 മണിക്കൂറോ വെച്ചേക്കണം. ഇത് നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പൊ ഒരു 20 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം. എന്നിട്ട് നമുക്ക് നോർമൽ, പിന്നെ നമുക്ക് ഷാമ്പു കണ്ടീഷണർ ചെയ്യണ്ട, നോർമൽ വാട്ടറിൽ കഴുകിക്കളയാവുന്നതാണ്. അപ്പൊ നമ്മുടെ മുഖം, നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊരു ചെറിയ പെട്ടെന്നുള്ള സ്പായാണ്, ഹെയർ സ്പായാണ്. അതും ഹെയറിന് നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള നല്ല എഫക്റ്റ് ഉള്ള ഒരു സ്പായാണ് ഇത്. മാനേജബിൾ ആയിട്ടൊക്കെ കിടക്കും. അപ്പൊ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം. പ്ലമ്മിന്റെ അവക്കാഡോ റേഞ്ചിലെ ഹെയർ മാസ്ക് ആണ്, നല്ലൊരു ഹെയർ മാസ്ക് ആണ്. ഇങ്ങനത്തെ ഓരോ ഹെയർ മാസ്ക് ഒക്കെ വാങ്ങിച്ച് വെക്കുന്ന നല്ലതാണ്. ഇങ്ങനത്തെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഹെയർ മാസ്ക് ആയാലും വാങ്ങാവുന്നതാണ്. അപ്പൊ ഇട്ടിട്ട് ഞാനൊന്ന് ഹെയർ വാഷ് ചെയ്തിട്ട് പിന്നെയുള്ള റിസൾട്ട് ഞാൻ കാണിച്ചുതരാം. മുടി എന്തോരം ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പൊ നമുക്ക് അപ്പൊ കാണാം. 1 hour later. അപ്പൊ ഗൈസ്, നമ്മള് ഈ സ്പായൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ അധികം ഉണക്കിയില്ല, ഉണങ്ങിയിട്ടില്ല എന്റെ മുടി. അപ്പോഴേക്കും വന്ന് ഇരുന്നാണ്. പ്രത്യേകിച്ച് നല്ലോണം ഉണങ്ങിയാലാണ് ഇതിന്റെ റിസൾട്ട് മര്യാദയ്ക്ക് അറിയാം. ഇപ്പൊ ഉണ്ടോ, നല്ലോണം ഉണങ്ങിയിട്ടില്ല ഒട്ടും. നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. സോനയാണ് ആദ്യം കുളിച്ചത്. അപ്പൊ സോനയുടെ അത്യാവശ്യം നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ചുനേരം വെയിറ്റ് ചെയ്തിട്ടാണ് കുളിച്ചത്, കുറച്ച് സമയം എടുത്തിട്ടാണ് കുളിച്ചത്, അതുകൊണ്ടാണ് എന്നെ ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ഇതിന്റെ റിസൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ലോണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. മുടി തൊടുമ്പോ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ജട പിടിച്ച പോലെ ഒന്നും ഇരിക്കുകയൊന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മാനേജബിൾ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു സ്പാ ചെയ്ത ഒരു ഇത് തന്നെയാണ് റിസൾട്ട് തന്നെയാണ്. പിന്നെ മണം, ആ ഒരു മൈൽഡ് സ്മെൽ ആയതുകൊണ്ട് തന്നെ വലിയ മണമൊന്നുമില്ല. ഒരു അത്യാവശ്യം ഒരു കുറച്ച് ഒരു മണമൊക്കെ ഉണ്ട്. നല്ലൊരു മണമാണ്. ആ ക്രീമിന്റെ തന്നെ മണമുണ്ട്. പിന്നെ നിനക്ക് എന്താ തോന്നിയത്? എന്റെ മുടി ഭയങ്കര ഫ്രിസ്സി ആയിട്ടിരിക്കായിരുന്നു നേരത്തെ. ഇപ്പൊ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ മുടി കണ്ടല്ലോ, ഭയങ്കരമായിട്ട് ചകിരി പോലെ ആയിരുന്നേ. ഇപ്പൊ തൊട്ടുമ്പോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്. ആദ്യം ഭയങ്കര ചകിരി പോലെ ആയിരുന്നു, ഈ ജട പിടിച്ച പോലെ ആയിരുന്നത്. ഇപ്പൊ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് മുടി. അപ്പൊ നല്ല പ്രൊഡക്റ്റ് ആണിത്, എനിക്ക്, ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എന്റെ മുടി കുറച്ചും കൂടി ഉണങ്ങാനുള്ളതുകൊണ്ട് എനിക്ക് ഇപ്പൊ നിങ്ങൾ കാണുമ്പോ അത്രക്ക് ഇത് തോന്നുന്നുണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ മുടി ഉണങ്ങാത്തതുകൊണ്ടാണ്. മുടി ഉണങ്ങി കഴിയുമ്പോൾ എല്ലാം സെറ്റ് ആവും. ഇപ്പൊ ഇവളുടെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവളുടെ നല്ല ഫ്രിസ്നെസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇഷ്ടമായവര് ഒന്ന് വാങ്ങാം മാസ്ക്. എന്തെങ്കിലും ഒരു ഹെയർ മാസ്ക് വാങ്ങുന്നത് നല്ലതാണ്. ഈ ബ്രാൻഡിന്റെ തന്നെ വാങ്ങണമെന്നില്ല, മാമർത്ത് ഉണ്ട്, ഇപ്പൊ പ്ലം ആയാലുണ്ട്, അങ്ങനെ കൊറേ ബ്രാൻഡിന്റെ ലോറിയന്റെ ഒക്കെ നല്ലതാണ്. ഏത് ബ്രാൻഡായാലും വാങ്ങാവുന്നതാണ്. അങ്ങനെ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യണത് നല്ലതാണ്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.